വാട്സപ്പ് ഗായ്സ് ഇറ്റ്സ് മീ ജോബിങ് ഹിയർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സോറ് അപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്നത്തെ ഒരു ഫാൻസി പ്രാവണാണ് സെയിൽസ് പോസ്റ്റാണ് ഒരു രണ്ട് പേർ ഫാൻറ്റയിലും ഒരു കിങ്ങും കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെയിൽസ് പോസ്റ്റാണ് നമ്മൾ നമ്മുടെ ഈ കോവിഡ് സമയത്തൊക്കെ എടുത്തതാണ് നല്ല റേറ്റ് കൊടുത്ത് എടുത്തതാണ് പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റേറ്റിനെക്കാട്ടിയും കുറച്ചൊക്കെ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള കൈറ്റ് കളർ ഇതൊക്കെയാണ് കിടക്കുന്നത് കൈറ്റും ജെറ്റ് ബ്ലാക്ക് അതേപോലെ തന്നെ ബ്ലൂ ബാർ അങ്ങനെയൊക്കെയുള്ളതാണ് ചെക്കർ കളർ ആ രീതിയിൽ ഉള്ളതൊക്കെയാണ് കിടക്കുന്നത് അപ്പം അതിൻ്റെ റേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമുക്ക് അപ്പോൾ വീഡിയോ ഇട്ട് പോകാം ഞാൻ വേണ്ട ഓർന്നായിട്ട് കാണിച്ചു തരാം ജസ്റ്റ് ഓക്കെ ഓക്കെ അപ്പം ജെറ്റ് ബ്ലാക്ക് നമ്മൾ ഫീമെയിലാണ് ടെയിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഓക്കെ ഞാൻ അതിൻ്റെ കയ്യിലും കൂടെ എടുത്ത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇത് ടെയിൽ ഫുള്ള് കട്ട് ചെയ്തിട്ടിരിക്കണം നല്ല ടെയിൽ ക്വാളിറ്റി ഉള്ള ബേർഡാണ് നല്ല ബൂട്ട് ക്വാളിറ്റി ഉണ്ട് നമ്മൾ തറയിലേക്ക് ഇട്ടിരുന്നിട്ട് ബൂട്ട് കട്ടായി പോയതാണ് ഓക്കെ അതേപോലെ തന്നെ ഇത് കൈറ്റ് കളറാണ് നല്ല അടിപൊളി കളറാണ് കൈറ്റ് കളറാണ് ഫീമെയിലാണ് അയ്യോ സോറി ഇപ്പം മെയിൽ കൈറ്റ് മെയിലും ജെറ്റ് ബ്ലാക്ക് ഫീമെയിലാണ് പറഞ്ഞാൽ മറിപ്പ് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബേർഡാണ് നല്ല ടെയിൽ ക്വാളിറ്റി ഉണ്ട് നല്ല ബൂട്ട് ക്വാളിറ്റി ഉണ്ട് കട്ടായി പോകുന്നത് ഞാൻ കയ്യിലൊന്ന് രജിസ്റ്റർ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എടുക്കണമെന്ന് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് ഓക്കെ പിടിച്ച ഓക്കെ എന്താ ടെയിൽ ക്വാളിറ്റി ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് അടുക്കടുക്കായിട്ട് ഏത് മാതിരി ഇണങ്ങണേ പെട്ടെന്ന് നല്ല ഇതായിട്ട് പിടിച്ചില്ല ഓക്കെ നല്ല അടിപൊളിയായിട്ട് അടുക്കടുക്കായിട്ട് നല്ല എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഇതാണ് ടെയിലാണ് നല്ല അടിപൊളി ടെയിൽ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് നല്ല രസമുള്ള ബേഡാണ് ഓക്കെ ഇതിൻ്റെ ബൂട്ട് അതേപോലെ തന്നെ എല്ലാം പൊട്ടിപ്പോയതാണ് എൻ്റെ കാണുമ്പോഴേ മനസ്സിലാവും എല്ലാം പൊട്ടിപ്പോയതാണ് ഫുള്ള് പൊട്ടിപ്പോയിരിക്കുകയാണ് നമ്മൾ ഈ തറയിലൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഇതേപോലത്തെ കമ്പിയുള്ള കൂടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ സാധനം പൊട്ടിപ്പോയെന്നില്ല നമ്മളിപ്പോൾ ഇട്ടിരിക്കണല്ലോ ഇതേപോലെ കമ്പിയുള്ള കൂടൊക്കെ സെറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബൂട്ട് ക്വാളിറ്റി ആയിട്ടൊക്കെ നമുക്ക് നടക്കണ കാണാം ഇതിപ്പം എല്ലാം പൊട്ടിപ്പോയി ഒരു ഇതൊക്കെ പോയിട്ടിരിക്കുകയാണ് ഭംഗി കുറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇനിയിപ്പം വീണ്ടും അടുത്തേക്ക് പൊടിച്ച് വരണം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ പിഴുതു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തക്കനെ കയറി വരും ഇതിപ്പം എന്താ പറയുക ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് എടുത്തത് കയ്യിൽ ഓക്കെ ഓക്കെ എടുക്കാൻ ഡ്രസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി പേർ വന്നിട്ട് 1800 വരണം പേർ ഞാൻ എടുത്തതൊക്കെ നല്ല റേറ്റ് കൊടുത്താണ് എടുത്തത് നമ്മളെന്നു പറഞ്ഞിട്ട് കാര്യമില്ല പേർ 1800 വരണത് വീണ്ടും റേറ്റ് കുറയും നമ്മൾ കൂടുതൽ പ്രാവശ്യം ഒരുമിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും റേറ്റൊക്കെ കുറച്ച് തരാം ഓക്കെ അടുത്തത് ജെറ്റ് ബ്ലാക്കാണ് ഇത് ടെയിൽ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഫുള്ള് ടെയിലൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കുറച്ച് ടെയിൽ മാത്രം പൊടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ടെയിൽ പിഴുതു വിടുന്നതാണ് പക്ഷേ കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾ ടെയിൽ വേണമെന്നുണ്ടെങ്കിൽ പിഴുതു വിട്ട് കഴിഞ്ഞാൽ പെട്ടൊക്കെ തക്കൻ ഒരു മാസം കൊണ്ട് തന്നെ വീണ്ടും തിരിച്ച് ടെയിലൊക്കെ ഫുള്ള് സെറ്റായി വരും ഇത് ജെറ്റ് ബ്ലാക്കാണ് കേട്ടോ ബേഡൊക്കെ നല്ല ഹെൽത്തിയാണ് ഉണക്കം അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല നല്ല ആരോഗ്യമുള്ള നല്ല പക്കാ ബേഡുള്ളതാണ് ഓക്കെ ഇത് നല്ല അതേപോലെ തന്നെ നല്ല ബൂട്ട് ക്വാളിറ്റി ഉള്ളതാണ് എല്ലാം പൊട്ടിയൊക്കെ പോയിരിക്കുകയാണ് ഓക്കെ കാലിൻ്റെ ഇവിടുത്തെ ഇതുപോലെ കണ്ട ഇത് ഈ നല്ല നീളമുണ്ട് നമ്മളിവിടെ എന്താ പറയുക പൊട്ടിപ്പോയത് കൊണ്ടാണ് ഈ ഇതുപോലെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇതുപോലെ കണ്ട കാലിൽ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് പിന്നെ നമുക്ക് എന്താ പറയുക തറയിലൊക്കെ നിർത്തിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കൂണ്ടാത്തിടാത്ത വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു രസത്തിനല്ലേ വളർത്തുന്നത് അപ്പോൾ കൂണ്ടാത്തിട്ട് വളർത്താൻ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തറയിൽ വിട്ടത് പക്ഷേ തറയിൽ കിടക്കുമ്പോൾ ഈ ചെളിയും ഈ അഴുക്ക് ഇതൊക്കെ കൊണ്ട് വെള്ളമൊക്കെ നനഞ്ഞിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് നമ്മളൊരു കൂണ്ടാ നിറച്ചിട്ട് രണ്ട് കല്ലൊക്കെ വെച്ചെടുക്കുന്ന നല്ല പക്ക സ്റ്റാൻഡിങ് ഇപ്പോഴേ സ്റ്റാൻഡിങ് ഉണ്ട് സ്റ്റാൻഡിങ്ങൊക്കെ പക്കയാണ് എന്നിട്ട് ആ ഒരു ഇതിലേക്ക് വരും പേട് ഓക്കെ അപ്പം ഇത് പേർ വന്നിട്ട് 1800 പറഞ്ഞത് ഓക്കെ അടുത്ത രണ്ടാമത്തെ ബേഡിൽ വന്നിട്ട് ജെറ്റ് ബ്ലാക്കും ഇവൻ്റെ പേര് കളർ വന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല പക്ഷേ ഇത് ബ്ലൂ ബാറാ ചെക്കർ അങ്ങനെ എന്താണ് പറയണമെന്ന് തോന്നുന്നത് ഈ ഒരു ഇതിലാണ് പറഞ്ഞത് കളറ് അത്യാവശ്യം റേറ്റുള്ളതന്നെ നമ്മൾ എടുത്ത സമയം നല്ല റേറ്റ് കൊടുത്തിട്ടു ഇപ്പോഴത്തെ റേറ്റൊന്നും അറിയാൻ പാടില്ല ഇപ്പോൾ ഇപ്പോഴും നല്ല റേറ്റുണ്ട് പിന്നെ നമ്മൾ മറ്റേൻ്റെ അതേ സാധാ റേറ്റിൽ തന്നെ കൊടുക്കുന്നത് നമ്മൾ ജെറ്റ് ബ്ലാക്കിൻ്റെയൊക്കെ റേറ്റിൽ തന്നെ എല്ലാം ഇട്ടിരിക്കുന്നത് ജെറ്റ് ബ്ലാക്കൊക്കെ 1800 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്
അതേ റേറ്റിൽ തന്നെ ഇതും കൊടുക്കുന്നത്. എന്നിട്ട് മറ്റേ കൈറ്റ് സാധാരണ എല്ലാത്തിനും കളർ വില കൂടുതലാണെന്ന് തോന്നുന്നു. കൈറ്റിനും വില കൂടുതലാണ്. നമ്മൾ ജെറ്റ് ബ്ലാക്കിൻ്റെ അതേ റേറ്റിന് എല്ലാത്തിനും ഇട്ടത്, ഒരേ റേറ്റ് ഇട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് പേര്. ഓക്കെ, അതായത് ജസ്റ്റ് ഒന്ന് കൂണ്ടാത്തോടെ ഇട്ട് കാണിച്ചിട്ട് നല്ല ഇത്. ഇതിലും അതേപോലെ തന്നെ നല്ല ടൈൽ ക്വാളിറ്റി ഇതൊക്കെ പറഞ്ഞതാണ്. ഉണ്ടോ, നല്ല രീതിയിൽ ടൈൽ ക്വാളിറ്റി ഉള്ളതാണ്. അവൻ്റെ ടൈലൊക്കെ മൊത്തം ഇല്ലാതായി ഇരിക്കുകയാണ്. വന്നിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടിയും ചവിട്ടിയൊക്കെ അങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇട്ട് പിഴുതൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്നേ നേരെ ആക്കിയിടുന്നു ജെറ്റ് ബ്ലാക്കിൻ്റെ ടൈൽ. ഓക്കെ, അപ്പോൾ ഇതാണ് പേര്. അപ്പോൾ പേരായിട്ട് ആർക്കും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നു. പേര് വന്നിട്ട് 1800 പറഞ്ഞു, സെയിം റേറ്റാണ്. ഓക്കെ, ഇനി അടുത്ത് കിടക്കുന്നത് കൊടുത്ത് കിടക്കുന്നത് ഒരു കിങ് ആണ്. അപ്പോൾ കിങ്ങിനെ കൂടെ ഞാൻ എടുത്ത് കാണിച്ചുതരാം. ഓക്കെ ഓക്കെ, അടുത്ത നെക്സ്റ്റ് ബേർഡ് വന്നിട്ട് കിങ് ആണ്, ബ്രീഡിങ് ഫീമെയിൽ കിങ്. ഓക്കെ, ജസ്റ്റ് ഞാൻ കൂട്ടിലും കൂടെ ഇട്ട് കാണിച്ചുതരാം. ഇതിപ്പോൾ അഡൽറ്റ് കഴിഞ്ഞ് ബ്രീഡിങ് സൈസായിട്ടേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ ഇപ്പം പറവ പ്രാവുകൾ കൂടെ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ നമ്മളോട് നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അങ്ങനെ വാങ്ങിച്ചാണ്. പിന്നെ ഇനിയിപ്പോൾ പിന്നെ പേരില്ല, പേരും കൂടെ വാങ്ങിച്ചാലേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പിന്നെ ഞാൻ കൊടുക്കാൻ വിചാരിച്ച്. നമ്മളിപ്പോൾ പറവ പ്രാവിനോട് ഇട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. ഇനി സൈസാകുക, ഇപ്പോൾ വന്നിട്ടൊരു ഇനിയും സൈസാകുമെന്നുള്ള പറഞ്ഞു. ഞാൻ ഇത് വാങ്ങിച്ച ആളോട് ചോദിച്ചാൽ പറഞ്ഞ് ഇനിയും നല്ല സൈസാവുണ്ട്, ജംബോ സൈസ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ജംബോ ആണെന്ന് തോന്നുന്നല്ല, പക്ഷേ എന്നാലും ഇനിയും സൈസാവുണ്ട് ഇത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കൂടാതെ ഇട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പം ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വേണേൽ കിങ് വന്നിട്ട് 1000 പറഞ്ഞത്. ഓക്കെ, കിങ് വന്നിട്ട് 1000 പറഞ്ഞത്. നിങ്ങൾ ഒരുമിച്ച് എടുക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം എത്ര നമുക്ക് ഒരു 4300 റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരുമിച്ചൊക്കെ എടുക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുമിച്ചൊക്കെ എടുക്കുമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുമെന്നാലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കിങ്ങൊക്കെ ഞാൻ ഏകദേശം 4000 കൊടുത്ത് പേരെടുത്തതാണ്. ഇനിയിപ്പം ഇതിൻ്റെ പേരെടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും നോക്കട്ടെ, എന്നിട്ട് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.